ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ പൂക്കൾ കൊണ്ട് നിറയ്ക്കാൻ പറ്റിയ കോളാമ്പി ചെടിയുടെ വിശേഷങ്ങളാണ്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഇതുപോലെ പൂക്കളിട്ട് നിർത്താൻ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. അപ്പം അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണാൻ ശ്രമിക്കണേ. ഞാൻ കോളാമ്പി ചെടിയെ ഇതുപോലെ ഫ്രണ്ടിലും മതിലിൻ്റെ സൈഡിലായിട്ടാണ് നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ഇതിനെ സാധാരണ കോളാമ്പി ചെടി എന്നാണ് പറയാറ്. അപ്പൊ ഇതിന് വേറെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാൻ മറക്കല്ലേ. ഈ കോളാമ്പി ചെടിയെ പറ്റി ആദ്യമേ പറയേണ്ടത്, ഇതിന് പലതരം വെറൈറ്റി ഉണ്ട്. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ പൂവിന് തന്നെ വലിയ പൂവുണ്ടാവുന്ന കോളാമ്പി ചെടിയുണ്ട്, പിന്നെ പൂക്കൾ തീരെ കുറവിടുന്ന കോളാമ്പി ചെടിയുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒത്തിരി പൂക്കൾ എല്ലാ ദിവസവും ഇതുപോലെ നിറച്ച് പൂക്കളിടുന്ന തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് പറയാൻ കാരണം, ചിലവരൊക്കെ പറയാറുണ്ട് അവരെ വീട്ടിൽ ഇതുപോലെ കോളാമ്പി നട്ടിട്ട് പൂക്കൾ ഉണ്ടാവുന്ന കുറവാണ്, എന്നാൽ ചെടി നല്ല ഭംഗിക്ക് വലുതായി ഇലയൊക്കെ നല്ല പച്ചച്ച് ആരോഗ്യമായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ പൂക്കൾ ഒട്ടും ഇടുന്നില്ല, അവിടെ ഇവിടെയൊക്കെ ചില സമയത്ത് ഇടുന്നുള്ളൂ എന്ന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് വേറൊരു വെറൈറ്റി ആയതുകൊണ്ട് പൂക്കൾ കുറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഇതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന എന്നെ നട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ കോളാമ്പി ചെടി അധികം ആയിട്ടില്ല നട്ടു കൊടുത്തിട്ട്, പക്ഷെ അത് ചെറുതിൽ തന്നെ ഒത്തിരി പൂക്കൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ അടിയിൽ നിന്നൊക്കെ ഒത്തിരി പുതിയ ചെനപ്പുകൾ വരും, അപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ച് കളയും. ഇപ്പോൾ ഞാൻ കുറേ ഒടിച്ച് മാറ്റിയിട്ടുണ്ട്, കാരണം നമുക്ക് അടിയിൽ നിന്ന് ഒത്തിരി ചെനപ്പിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കമ്പിയിൽ തന്നെ മുകളിലേക്ക് പടർത്തി നേരെ വിട്ടാൽ മതിയാവും. അപ്പോൾ അവിടെ നിന്ന് പുതിയ കൂമ്പുകൾ വരുമ്പോൾ ആ ഒരു റിങ് പോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെൽഡ് ചെയ്ത് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ താഴേന്ന് വരുന്ന ചെരുപ്പുകളൊക്കെ നമുക്ക് ഒടിച്ച് കളയാം. ഒത്തിരി അടിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ മുകളിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഈ ഇതുപോലെ ഒരു കമ്പിയിൽ നിന്ന് ഒത്തിരി മുകളിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം ഒത്തിരി വരുമ്പോഴാണ് ഇതുപോലെ റൗണ്ട് ചെയ്ത് ഭംഗിയിൽ വന്നെ. പിന്നെ ഈ കോളാമ്പി ചെടി എന്ന് പറയുന്നത് എപ്പോഴും പൂവിട്ടുകൊണ്ടിരിക്കും, അല്ലാതെ ഒരു പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല പൂവിടാൻ. നമ്മുടെ കടലാസ് പൂവൊക്കെ ആണെങ്കിൽ സമ്മർ സീസണിൽ ഇടയും, പക്ഷേ ഈ കോളാമ്പി പൂ എന്ന് വെച്ചാൽ മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും എങ്ങനെയായാലും ഇതുപോലെ ഫുൾ പൂവിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഈ കോളാമ്പി ചെടിക്ക് കൂടുതൽ കെയറിങ് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു കമ്പ് നട്ടു കൊടുക്കുമ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച്, കാരണം ഈ പ്ലാന്റിന് അത്യാവശ്യം നല്ല വെയിൽ വേണം, എന്നാൽ ഇതുപോലെ ഒത്തിരി പൂക്കൾ ഇട്ടുക്കോളൂ. അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെയിൽ നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്താണ് നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നട്ടു കൊടുക്കുന്ന കുറച്ച് ദിവസങ്ങളിൽ ആദ്യമൊക്കെ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് അതിന് വാട്ടം നട്ടാൽ നന്നായി പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കാട് പിടിച്ച് നല്ല പൂക്കൾ കിട്ടി ഭംഗിയായിട്ട് വലുതായിക്കോളും. അപ്പോൾ അതിന് വേണ്ടി ഒരു സപ്പോർട്ടിന് ഒരു ചെറിയ സൈഡിൽ എന്തെങ്കിലും സ്റ്റാൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ച് കഴിഞ്ഞുമ്പോൾ തന്നെ നമ്മൾ കയറക്കിട്ട് കെട്ടി അതും നിർത്തി കഴിഞ്ഞാൽ പിന്നെ വലുതായി വരുമ്പോൾ ഒരു കമ്പ് തന്നെ മാക്സിമം വലുതാക്കാൻ നോക്കുക. താഴെ നിന്ന് കൂമ്പ് കളഞ്ഞ് ആ ഒരു കമ്പ് തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതുപോലെ വലുതായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു റിങ് ഉണ്ടാക്കി അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പൂക്കൾ ഉണ്ടായി കിടന്നോളും. അപ്പോൾ ഒടിഞ്ഞു പോയുമില്ല, അല്ലെങ്കിൽ ഒത്തിരി വെയിറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അപ്പോൾ നല്ല ബെല്ലുള്ള സ്റ്റാൻഡ് വേണം നമ്മൾ സപ്പോർട്ടിന് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ആ സ്റ്റാൻഡിൽ പിടി ഒടിഞ്ഞു പോകും. ഇപ്പോൾ താഴേന്ന് വരുന്ന ചെനപ്പുകൾ ഒത്തിരി ഒടിച്ച് കളഞ്ഞാൽ പിന്നെയും കുറേ കുറേ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് തൈകൾ പിടിപ്പിക്കണമെങ്കിൽ അതിനെ ഒടിച്ച് നട്ടാലും മതിയാവും. പിന്നെ ഇത് കുറേ പൂവിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ പോകും. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. ആ സമയത്താണ് നമ്മളിതിനെ വെട്ടി ഒതുക്കി നിർത്തേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ വെട്ടി ഒതുക്കി നിർത്താറ് മഴക്കാലം ആകുമ്പോഴേക്കാണ്. മഴക്കാലത്തും ഒത്തിരി പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടി ഒന്ന് റൗണ്ട് ചെയ്യും, കാരണം ആ ഒരു മഴയുള്ള സമയത്ത് നമ്മൾ വെട്ടി നിർത്തുമ്പോൾ ആ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ പുതിയ ഇലകളൊക്കെ വെട്ടി കഴിയുമ്പോൾ തന്നെ സ്പീഡിൽ തന്നെ വലുതാവും. വേനൽക്കാലത്ത് നമ്മൾ വെട്ടി നിർത്തുമ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം നമുക്ക് കുറവാണ് കൊടുക്കുന്ന ഇലകൾക്ക് പെട്ടെന്ന് വലുതാവാൻ ഇത്തിരി താമസം ഉണ്ടാവും. മഴക്കാലത്ത് നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ വെട്ടി നിർത്തിയെന്ന് വെച്ചാൽ പൂക്കൾ ഇടാതിരിക്കില്ല, പൂക്കളും അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ, കാരണം മുട്ടുകൾ വരുന്ന ചെനപ്പിൻ്റെ ഒപ്പം മുട്ടുകളും വരും ഒത്തിരി. ഒരു മുട്ടായിട്ടല്ല ഇതുപോലെ കണ്ടോ, ഒത്തിരി മുട്ടുകളായിട്ടാണ് വരുന്നത്. എല്ലാ കൊമ്പിലും ഇഷ്ടം പോലെ മുട്ടുകളായിരിക്കുള്ളൂ. പിന്നെ എല്ലാവരും വിചാരിക്കും ഇതിങ്ങനെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ചുമ്മാ നമ്മളിതുപോലെ റൗണ്ടിലല്ലാതെ ഇങ്ങനെ വെറുതെ വളർത്തിയെടുക്കണമെങ്കിൽ ഇത് കാട് പിടിച്ച് ഭംഗിയില്ലാതെ ആയിരിക്കും വലുതാവുന്നത്. അപ്പോൾ ഇതിന് അത്യാവശ്യം കെയറിങ് വേണ്ട ഒരു പ്ലാന്റാണ്. എന്നാൽ നല്ല ഭംഗി വീട്ടുമുറ്റത്ത് ഇതുപോലെ, ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും ഭംഗി ഉണ്ടാവില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി വീഡിയോക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഉണ്ടാക്കി നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. കണ്ണിനൊരു കുളിർമയുള്ളൊരു കളറും കൂടിയാണ് മഞ്ഞ. അപ്പോൾ ഇതുപോലെ മഞ്ഞ പൂക്കളോട് നല്ല ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നിരത്തി നട്ടാൽ. അപ്പോൾ എല്ലാവർക്കും കോളാമ്പി ചെടിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. കൂടാതെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.